അതേസമയം കോട്ടയം ജില്ലാ സമ്മേളനം ഇന്ന് രണ്ടാം ദിനം തുടരുകയാണ്. ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്നും തുടരും. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഇന്ന് രണ്ടാം ദിനമാണ്, ഇന്ന് ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്ന് പ്രധാനപ്പെട്ട പരിപാടി ഇന്നലെ ജില്ലാ സെക്രട്ടറി എ വി റസൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച തുടരുക എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഗ്രൂപ്പ് ചർച്ച പൂർത്തിയാക്കി രാത്രി തന്നെ പൊതുചർച്ചയിലേക്ക് കടന്നിരുന്നു. ഏതാനും ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികൾ പൊതുചർച്ചയിൽ പങ്കാളികളാവുകയും ചെയ്തു. ഇന്ന് രാവിലെ വീണ്ടും പൊതുചർച്ച പുനരാരംഭിക്കും. ഉച്ചയോടെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി എ വി റസലും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് എ വിജയരാഘവനും മറുപടി നൽകും. അതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാവുകയും ചെയ്യും. നാളെ രാവിലെ പുതിയ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളുടെയും തെരഞ്ഞെടുപ്പ് നടക്കും. പുതിയ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റും പുതിയ ജില്ലാ സെക്രട്ടറിയെയും നിശ്ചയിക്കും. അതാണ് സി പി എം സമ്മേളനങ്ങളുടെ ഒരു സംഘടനാ രീതി. അത് നാളെ ഉച്ചയോടുകൂടി സമ്മേളനം പ്രതിനിധി സമ്മേളനം പൂർത്തിയാവുകയും ചെയ്യും. നാളെ വൈകിട്ട് പൊതുസമ്മേളനം തിരുനക്കര മൈതാനിയിൽ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ വളരെ കുറച്ച് ആളുകൾ മാത്രം പൊതുസമ്മേളനത്തിൽ എത്തിയാൽ മതി എന്ന് പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് വൈകിട്ട് പി രാജീവ് പങ്കെടുക്കുന്ന ഒരു സെമിനാർ പഴയ പോലീസ് മൈതാനിയിലുണ്ട് എന്നുള്ളതാണ്. അത് വൈകിട്ട് 6 മണിക്ക് നടക്കും. മറ്റൊന്ന്, സമ്മേളനത്തിൽ അവതരിപ്പിച്ച് അംഗീകരിക്കപ്പെട്ട ചില പ്രമേയങ്ങളാണ്. ഒന്ന്, റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്ലോട്ട് ഒഴിവാക്കിയ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം സമ്മേളനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ ഫ്ലോട്ടിന് അനുമതി നൽകണം എന്നൊരാവശ്യം ഈ സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഇപ്പം നടത്തി വരികയാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ആ നടപടി, ആ പൊതു അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയിരുന്ന ആ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ച നടപടിയെ ഈ സമ്മേളനം അഭിനന്ദിച്ചിട്ടുണ്ട്. ഒപ്പം കേരൈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം. കേരളത്തിൻ്റെ ഭാവി വികസന ആവശ്യത്തിനുള്ള മുതൽക്കൂട്ടാകുന്നൊരു പദ്ധതിയാണിത്. എന്തൊക്കെ പ്രതിഷേധങ്ങളുണ്ടായാലും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ പദ്ധതി നടപ്പിലാക്കുക തന്നെ വേണം എന്ന് സംസ്ഥാന സർക്കാരിനോട് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും ചില സമാന വിഷയങ്ങളിലുള്ള ചില പ്രമേയങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇന്നത്തെ പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രതിനിധികൾ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീന. ശരി, സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്തെ സമ്മേളന നഗരിയിൽ നിന്നും.